നമസ്തേ. കേരള പാഠാവലിയിലെ തനിമയുടെ പൊലിമ എന്ന അഞ്ചാമത്തെ യൂണിറ്റിലെ വേനലിന്റെ ഒഴിവ് എന്ന മൂന്നാമത്തെ പാഠമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രശസ്ത എഴുത്തുകാരിയായ മാധവിക്കുട്ടിയുടെ മനോഹരമായ ഒരു കഥയാണ് വേനലിന്റെ ഒഴിവ്. മുത്തശ്ശിക്കൊപ്പം വേനൽ അവധിക്കാലം ആഘോഷിക്കാനെത്തിയ കൊച്ചു പെൺകുട്ടിയും തന്റെ ബാല്യകാലത്തെ അനുഭവങ്ങൾ അവളോട് പങ്കുവെക്കുന്ന മുത്തശ്ശിയുമാണ് കഥയിൽ കടന്നു വരുന്നത്. നമുക്ക് പാഠത്തിന്റെ ഇതുവരെയുള്ള ആശയം നോക്കാം. കഥ തുടങ്ങുന്നത് തന്നെ മെലിഞ്ഞ് വികൃതമായി വളഞ്ഞ് ശുഷ്കിച്ച കൊമ്പുകളോടുകൂടിയ ഒരു ചെറിയ മരത്തെ വർണ്ണിച്ചാണ്. ഒരു പക്ഷേ പ്രധാന കഥാപാത്രമായ മുത്തശ്ശി തന്നെയാണ് ആ ക്ഷീണിച്ച ചെറുമരം. അതെന്തു മരമാണെന്ന് അമ്മു ചോദിച്ചപ്പോൾ ഞാവൽ എന്ന് മുത്തശ്ശി ഉത്തരം നൽകി. അതിന്റെ പഴം തിന്നാവുന്നതാണെന്നും അതിനു ചെറിയ ചവർപ്പുണ്ടാകുമെന്നും അമ്മുവിന് മുത്തശ്ശി പറഞ്ഞുകൊടുത്തു. കുട്ടിക്കാലത്ത് അതിന്റെ പഴങ്ങൾ ധാരാളം തിന്ന കാര്യം മുത്തശ്ശി ഓർത്തെടുത്തു. തുടർന്ന് തന്റെ കുട്ടിക്കാലവും കളിക്കൂട്ടുകാരെയും മുത്തശ്ശി ഓർക്കുന്നു. അവരെല്ലാം മരിച്ചുപോയതോർത്ത് മുത്തശ്ശി നെടുവീർപ്പിടുമ്പോൾ ഞാനില്ലേ കൂട്ടുകാരിയായിട്ട് എന്നു പറഞ്ഞ് അമ്മു അവരെ സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കുന്നു. കുളക്കരയിൽ മറന്നുവച്ച സോപ്പിൻ കഷണം കാക്ക കൊണ്ടുപോകാതിരിക്കാൻ മുത്തശ്ശി എടുത്തുകൊണ്ടുവന്നു. കാക്ക ഭംഗിയുള്ള സോപ്പിൻ കഷണം കട്ടുകൊണ്ടു പോകുമെന്നത് അമ്മുവിന് പുതിയ അറിവായിരുന്നു. കാക്കയ്ക്ക് ഭംഗി അറിയാമെന്നാണ് മുത്തശ്ശിയുടെ അഭിപ്രായം. പക്ഷികൾക്ക് നല്ല ബുദ്ധിയുണ്ടെന്നും മനുഷ്യരെക്കാളും വിവരവും തന്റെ ഇടവും ഉണ്ടെന്നും മുത്തശ്ശി അമ്മുവിന് പറഞ്ഞുകൊടുത്തു. നമുക്ക് പാഠത്തിന്റെ ബാക്കി ഭാഗം മനസ്സിലാക്കാം. മുത്തശ്ശി, ഞാൻ സ്കൂള് തുറന്ന് കൽക്കട്ടയ്ക്ക് പോയാൽ മുത്തശ്ശിയുടെ കൂടെ കുളത്തിലേക്ക് ആരാ വരിക? ആരുണ്ടാവില്ല അമ്മോ. അപ്പോ മുത്തശ്ശിക്ക് പേടിയാവില്ലേ? മുത്തശ്ശി തുണി തിരുമ്പുന്നത് നിർത്തി എന്റെ മുഖത്തേക്ക് തലയുയർത്തി നോക്കി ചിരിച്ചു. മുത്തശ്ശിക്ക് പേടിയാവില്ലേ അമ്മോ? മുത്തശ്ശി കുട്ടിയല്ലോ. മുത്തശ്ശിക്ക് എത്ര വയസ്സായെന്നറിയോ? ഞാൻ തലയാട്ടി. 68. ഈ ചിങ്ങത്തില് 69 ആവും. മുത്തശ്ശി എപ്പോഴാ മരിക്കുക? എപ്പോഴാന്ന് എങ്ങനെ അറിയുക? ദൈവത്തിന് തോന്നുമ്പോൾ അങ്ങോട്ട് കൊണ്ടുപോവും. അതെന്നെ, ഈ തറവാട്ടില് ആരും ഇത്ര കാലം ജീവിച്ചിരുന്നിട്ടില്ല. അമ്മ മരിച്ചത് 40-ാം വയസ്സിലാണ്. അമ്മാമ്മ 45-ല്. അമ്മമ്മയും 50-ാവണേൻ്റെ മുമ്പേ പോയി. പിന്നെ കമലം, ഞാൻ മാത്രം മരിക്കണമില്ല. എന്തൊക്കെ അനുഭവിപ്പിക്കാനാണാവോ ഈ മഹാപാപിയെ ഇങ്ങനെ ഇരുത്തിയിരിക്കണ്? മുത്തശ്ശി മുണ്ടിൻ്റെ ഒരു തലപ്പ് കൊണ്ട് കണ്ണുകൾ തുടച്ചു. മൂക്ക് ശബ്ദത്തോടെ ചീറ്റി. മുത്തശ്ശി അടുത്തു മരിക്കൂ? മുത്തശ്ശി ചിരിക്കുവാൻ ശ്രമിച്ചു. അവരുടെ പല്ലുകൾ തേഞ്ഞും ചുവന്നുമിരുന്നു. അവരുടെ വായിൽ നിന്ന് വെറ്റിലയുടെയും കളിയടക്കയുടെയും സുഗന്ധം ഇടയ്ക്കിടയ്ക്ക് പുറപ്പെട്ടുകൊണ്ടിരുന്നു. ഞാൻ അവരുടെ കഴുത്തിൽ കൈയിട്ട് എൻ്റെ മുഖം അവരുടെ കവളത്ത് അമർത്തിക്കൊണ്ട് ഉറക്കെ യാചിച്ചു. മരിക്കില്ലാന്ന് പറയോ മുത്തശ്ശി, മരിക്കില്ലാന്ന് പറയോ, എന്നോട് സത്യം ചെയ്യണം, മരിക്കില്ലാന്ന്. മുത്തശ്ശിയുടെ കണ്ണുകൾ നിറഞ്ഞു. പക്ഷേ ചിരിച്ചുകൊണ്ട് അവർ പറഞ്ഞു, ശരി അമ്മോ, ശരി, മുത്തശ്ശി മരിക്കില്ല, എന്നാൽ പോരെ. ഇന്നത്തെ കൊല്ലം വരുമ്പോഴേക്കും അമ്മു ഇത്തിരി കൂടി വലുതായിട്ടുണ്ടാവും, മുത്തശ്ശി പറഞ്ഞു. മുത്തശ്ശിയോ, മുത്തശ്ശി വലുതായിട്ടുണ്ടാവോ? മുത്തശ്ശി ചിരിച്ചു. മുത്തശ്ശി ഇനി വലുതാവോ? മുത്തശ്ശി ഇനി ചെറുതാവുക ചെയ്യുക, ചുളിഞ്ഞ് ചുളിഞ്ഞ് ചെറുതാവുക. അതെന്നെ. എനിക്ക് പെട്ടെന്ന് ആ ചെറിയ ഞാവൽ മരത്തെ പറ്റി ഓർമ്മ വന്നു. മുത്തശ്ശി, ആ ഞാവൽ മരല്ലേ ഞാവൽ മരം? അത് എത്ര കാലമായി ഉണ്ടായിട്ട്? അതാരാ നട്ടത്? ആരാ നട്ടത് എനിക്കറിയില്ലേ. ഞാൻ ഓർക്കുമ്പോഴൊക്കെ അതവിടെ ഉണ്ട്. അതിമ്മൽ പഴം ഉണ്ടാവോ? ഇനി പഴം ഉണ്ടാവോ അമ്മോ? എനിക്കറിയില്ലേ. ഉണ്ടായാൽ തന്നെ വലുതാവില്ല തീർച്ച. അതെന്താ? അതങ്ങനെയാ? അതന്നെ. മുത്തശ്ശി, എന്താ അമ്മോ? ഒരു പക്ഷേ ഞാൻ ഇനിയത്തെ കൊല്ലം വരുമ്പോൾ അതിൽ പഴം ഉണ്ടാവും. എന്നിട്ട് ഞാനും മുത്തശ്ശിയും കൂടി അത് പൊട്ടിച്ചു തിന്നും. വണ്ടിയിലേക്ക് എൻ്റെ ചെറിയ തോൽപ്പെട്ടിയും ശങ്കുണ്ണി നായർ തന്ന മലയാള പുസ്തകവും എടുത്തു വച്ചതിന് ശേഷം അച്ഛൻ വാതിൽക്കൽ വന്നു നിന്നു. മുത്തശ്ശിയുടെ മുഖം വല്ലാതെ തുടുത്തിരുന്നു. അങ്ങോട്ട് വരില്ലാന്ന് ശപഥം ചെയ്തിട്ടൊന്നുമില്ലാലോ? മുത്തശ്ശി പറഞ്ഞു. എനിക്ക് മകളായിട്ടും മകനായിട്ടും എല്ലാം അവളെ ഉണ്ടായിരുന്നുള്ളൂ. അവൾ പോയി. എന്നാലും മകൻ്റെ സ്ഥാനം നിങ്ങൾക്ക് പോവില്ലാലോ?
മുത്തശ്ശി തൻ്റെ വേഷ്ടിയുടെ അറ്റമെടുത്ത് മൂക്കുചീറ്റി. മുഖം തുടച്ചു. അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു. വരാം, ഇനിയത്തെ കൊല്ലം വരാം, സത്യം. എനിക്ക് ധൈര്യം പോരാഞ്ഞിട്ടാണ്, അല്ലാണ്ടേയൊന്നുമല്ല. ഞങ്ങൾ ഒന്നിച്ച് എല്ലാ കൊല്ലവും കടന്നു വന്നിരുന്ന ആ വീട്ടിൽ ഇപ്പോൾ ഞാൻ തനിച്ചു വന്ന് കയറുമ്പോൾ അമ്മ തെറ്റിദ്ധരിക്കരുത്, എൻ്റെ മനസ്സിന് കരുത്തില്ല. തെറ്റിദ്ധരിക്കില്ല, നിങ്ങളെ ആരെയും ഞാൻ തെറ്റിദ്ധരിക്കില്ല കേട്ടോ. എൻ്റെ കുട്ടിയോളെ ഞാൻ ഒരിക്കലും തെറ്റിദ്ധരിക്കില്ല. വണ്ടി ഇളകി തുടങ്ങിയപ്പോൾ അച്ഛൻ ജനവാതിലിൻ്റെ ചില്ലുകൾ ചുവട്ടിലേക്കിട്ടു. അച്ഛാ, എന്താ മോളെ? മുത്തശ്ശി ഇനിയത്തെ കൊല്ലം ആവുമ്പോഴേക്ക് മരിക്കോ? ഇല്ല, മരിക്കില്ലേ. മുത്തശ്ശി മരിക്കില്ല, സത്യം. അച്ഛൻ എന്നെ എടുത്ത് മടിയിൽ വെച്ച് എൻ്റെ മുഖത്ത് ഉമ്മ വച്ചു. എന്നിട്ട് നിറഞ്ഞ കണ്ണുകളോടെ എന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഞാൻ സത്യം ചെയ്യാം, മോളുടെ മുത്തശ്ശി ഒരിക്കലും മരിക്കില്ല. തീവണ്ടിയുടെ ചക്രങ്ങൾ ഗർജിച്ചു, മരിക്കില്ല, മരിക്കില്ല. മാധവിക്കുട്ടി. ആശയ വിശദീകരണത്തിലേക്കു കടക്കാം. താൻ കൽക്കട്ടയ്ക്ക് പോയാൽ മുത്തശ്ശി തനിച്ചാവുമെന്ന ചിന്ത അമ്മുവിനെ അലട്ടി. മുത്തശ്ശിക്ക് കൂട്ടിനാരാണുണ്ടാവുക എന്ന് ചോദിച്ചപ്പോൾ ആരുമുണ്ടാവില്ല എന്നായിരുന്നു അവരുടെ മറുപടി. അപ്പോൾ പേടിയാവില്ലേ എന്ന ചോദ്യത്തിന് ഇല്ലെന്നാണ് മുത്തശ്ശി ഉത്തരം പറഞ്ഞത്. 69 കഴിഞ്ഞ തനിക്ക് മരിക്കാറായി എന്ന് മുത്തശ്ശി പറഞ്ഞു. മുത്തശ്ശി മരിക്കുന്നത് അമ്മുവിന് ചിന്തിക്കാൻ കഴിയുമായിരുന്നില്ല. മുത്തശ്ശി മരിക്കില്ല എന്ന് അവൾ അവരെ കൊണ്ട് സത്യം ചെയ്യിപ്പിക്കുന്നു. ഇനിയത്തെ കൊല്ലം വരുമ്പോൾ അമ്മു ഇത്തിരി കൂടി വലുതായിട്ടുണ്ടാവും എന്ന് മുത്തശ്ശി പറയുന്നു. അപ്പോൾ മുത്തശ്ശിയും വലുതാവുമോ എന്നായിരുന്നു അമ്മുവിൻ്റെ സംശയം. താൻ ഇനി ചെറുതാവുകയേയുള്ളൂ എന്ന് മുത്തശ്ശി പറഞ്ഞു. ഞാവൽ മരത്തിൽ നിന്നും മുത്തശ്ശിക്കൊപ്പം കായ പറിച്ചു തിന്നാൻ അടുത്ത കൊല്ലം എത്തുമെന്ന് അമ്മു പറഞ്ഞു. അമ്മുവിൻ്റെ ചെറിയ തോൽപ്പെട്ടിയും ശങ്കുണ്ണി നായർ തന്ന മലയാള പുസ്തകവും വണ്ടിയിലേക്ക് എടുത്തു വച്ചതിനു ശേഷം അച്ഛൻ മുത്തശ്ശിയോട് യാത്ര പറയാനായി വാതിൽക്കൽ വന്നു നിന്നു. അമ്മുവിൻ്റെ അച്ഛൻ തറവാട്ടിൽ വരാറില്ല. മുത്തശ്ശിയുടെ മകളാണ് അമ്മുവിൻ്റെ അമ്മ. അവർ അകാലത്തിൽ മരിച്ചുപോയി. മുത്തശ്ശിക്ക് മകളായിട്ടും മകനായിട്ടും ഉണ്ടായിരുന്നത് അമ്മുവിൻ്റെ അമ്മ മാത്രമായിരുന്നു. ഭാര്യയോടൊപ്പം മാത്രം നാട്ടിൽ വന്നിരുന്ന അമ്മുവിൻ്റെ അച്ഛന് ഭാര്യയുടെ മരണത്തോടെ ആ നാട്ടിലേക്ക് വരാൻ വിഷമമായിരുന്നു. ഭാര്യയോടൊപ്പം എല്ലാ കൊല്ലവും വന്നിരുന്ന വീട്ടിൽ തനിച്ചു വന്നു കയറുന്നത് ചിന്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. എൻ്റെ മനസ്സിന് കരുത്തില്ല എന്നാണ് അയാൾ പറയുന്നത്. വണ്ടി നീങ്ങി തുടങ്ങിയപ്പോൾ അച്ഛൻ ജനവാതിലിൻ്റെ ചില്ലുകൾ താഴ്ത്തി. മുത്തശ്ശി ഇനിയത്തെ കൊല്ലമാകുമ്പോൾ മരിക്കുമോ എന്ന് അമ്മു അച്ഛനോട് ചോദിച്ചു. മുത്തശ്ശി മരിക്കില്ലെന്ന അച്ഛൻ്റെ മറുപടി അവൾ വിശ്വസിച്ചു. അച്ഛൻ അമ്മുവിനെ എടുത്ത് മടിയിൽ വെച്ച് അവളുടെ മുഖത്ത് ഉമ്മ വെച്ചു. എന്നിട്ട് നിറഞ്ഞ കണ്ണുകളോടെ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഞാൻ സത്യം ചെയ്യാം, മോളുടെ മുത്തശ്ശി ഒരിക്കലും മരിക്കില്ല. മുത്തശ്ശി ഒരിക്കലും മരിക്കില്ല എന്ന് അമ്മുവിൻ്റെ മനസ്സിനെ വിശ്വസിപ്പിക്കാൻ തക്കവണ്ണം തീവണ്ടിയുടെ ചക്രങ്ങൾ അച്ഛൻ്റെ വാക്കുകൾ ആവർത്തിച്ചു കൊണ്ടിരുന്നു. മരിക്കില്ല, മരിക്കില്ല. കുടുംബ ബന്ധങ്ങളുടെ ഊഷ്മളത വ്യക്തമാക്കുന്ന ഒരു കഥാഭാഗമാണിത്. മാധവിക്കുട്ടിയുടെ കൃതികളെല്ലാം തന്നെ അത്തരത്തിലുള്ളവയാണ്. കൂടുതൽ കൃതികൾ കണ്ടെത്തി വായിക്കുക. പുതിയൊരു പാഠവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.